സി ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തൊടുപുഴ കാർഡ്സ് ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. പദയാത്ര, ഗാന്ധി പ്രതിമ സ്ഥാപിക്കൽ തുടങ്ങിയ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. ഗാന്ധി സ്മൃതിയാത്രയുടെയാണ് കാർഡ്സ് നേതൃത്വത്തിലുള്ള ഗാന്ധി ജയന്തി പരിപാടികൾക്ക് തുടക്കമായത്. കാഞ്ഞിരമറ്റം ബൈപ്പാസിൽ DYSP കേസതൻ കർഷകരുടെ പദയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. തന്റെ ജീവിതം തന്നെ ആയിരിക്കണം എല്ലാവരുടെയും സന്ദേശം എന്ന മഹാത്മാഗാന്ധിയുടെ, ഗാന്ധിജിയുടെ ആ ആദർശം നാം എല്ലാവരും പ്രാവർത്തികമാക്കാൻ ബാധ്യസ്ഥരാണ്. അതിലൊരു കാര്യം മാത്രമേ ഉള്ളൂ, കൂടെ കൂടെ അതിനൊരു ഓർമ്മ വേണം. ആ ഓർമ്മയാണ് നമ്മൾ ഒക്ടോബർ 2 നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഇതൊരു വാരാഘോഷമായ ഒരാഴ്ച കംപ്ലീറ്റായിട്ട് നമ്മളിത് ഒരു ആഘോഷമായിരുന്നു. കാർഡ്സ് ചെയർമാൻ ആന്റണി കണ്ടിരിക്കിന്റെ നേതൃത്വത്തിലുള്ള പദയാത്ര നാലുവരിപ്പാത ജംഗ്ഷനിൽ എത്തിയപ്പോൾ ന്യൂമാൻ കോളേജ് NCC കേഡറ്റുകൾ ഗാന്ധി പ്രതിമയെ സ്വീകരിച്ച് ആനയിച്ചു. കാർഡ്സ് വില്ലേജ് സ്ക്വയറിൽ തയ്യാറാക്കിയ പീഠത്തിൽ PJ ജോസഫ് MLA ഗാന്ധി പ്രതിമ സ്ഥാപിച്ചു. ഡീൻ കുര്യാക്കോസ് MP കിസാൻ കൾച്ചറൽ സെന്റർ ഉദ്ഘാടനം ചെയ്തു. ന്യൂമാൻ NCC യൂണിറ്റിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന പച്ചക്കറി കൃഷി മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജാണ് ഉദ്ഘാടനം ചെയ്തത്. വെളിച്ചെണ്ണ ഉൽപാദന യൂണിറ്റിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് GG ഫിലിപ്പ് നിർവഹിച്ചു. ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഒരു 2 മണിക്കൂർ ഈ സ്ഥാപനത്തിൽ ചിലവഴിക്കാനും ഇത് മനസ്സിലാക്കാനുമുള്ള ആഗ്രഹം എനിക്കുണ്ട്. അതൊരു അവസരം കൂടി തരണമെന്നാണ് പറഞ്ഞത്. അത്ഭുതം വെറുതെ അങ്ങ് സംഭവിക്കുന്നതല്ല, അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു പ്രേരണയോ ആരെങ്കിലും ഒക്കെ ഉണ്ടാകും. അപ്പം പലപ്പോഴും നമ്മുടെ നാടിനെ മാറ്റമുണ്ടാക്കുന്നത്, മാറ്റമുണ്ടാക്കിയിട്ടുള്ളത് ലോകത്ത് എവിടെയാണെങ്കിലും അത്തരം ചില അത്ഭുതങ്ങളും അതിൻ്റെ പിന്നിലെ ചില ആളുകളുടെ മാസ്റ്റർ ബ്രെയിനുമാണ്. ഇവിടെയും അത് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ സ്ഥാപനത്തെക്കുറിച്ച് അതിൻ്റെ A to Z കാര്യങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ എനിക്കറിയാവുന്നത്, പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ആൻ്റണി, അദ്ദേഹത്തെ അങ്ങനെ എൻ്റെ ജ്യേഷ്ഠ സുഹൃത്ത് സഹോദരൻ എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. അപ്പം അദ്ദേഹവുമായി 2 തവണ സംസാരിക്കാനിടയായി. അപ്പോൾ ഞാനിപ്പോൾ ഹിന്ദു സുധാകരനോട് പറയുമായിരുന്നു, ഈ വീട്ടിൽ എൻ്റെ അമ്മ പണ്ട് പറഞ്ഞൊരു വാചകം, അടുക്കളയിലിരിക്കുന്ന ചട്ടിയെടുത്ത് കൊട്ടി നോക്കിയാൽ അതിൻ്റെ ശബ്ദം കൊണ്ടത് പൊട്ടിയതാണോ ഇല്ലയോ എന്ന് തിരിച്ചറിയാമോ. അതുപോലെയാണ് ആളുകളോട് സംസാരിക്കുമ്പോഴും നമുക്ക് ആളുകളുടെ സംസാരം കേൾക്കുമ്പോൾ അറിയാം അവരാരാണ് എന്താണ്. അപ്പോൾ 2 തവണ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളൊരു സ്പാർക്കും അദ്ദേഹത്തിൻ്റെ പ്രതിഭയും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ സാമർഥ്യവും ഒക്കെ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇത്തരം സ്ഥാപനങ്ങൾ നമ്മുടെ ഇടുക്കി ജില്ലയുടെ സമഗ്രമായ വികസനത്തിന്, വിശേഷമായി ഇടുക്കി പാക്കേജ് ചർച്ച ചെയ്യപ്പെടുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ നാട് നേരിടുന്ന ശാശ്വതമായ ചില പ്രശ്നങ്ങളുടെ പരിഹാരം ഇത്തരത്തിലും ഈ രൂപത്തിലുമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസവും കാഴ്ചപ്പാടും. ജില്ലാ പഞ്ചായത്ത് അംഗം ഇന്ദു സുധാകരൻ കാലിത്തീറ്റ സ്റ്റോർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ കാർഡി സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ VC ദിലീപ് കുമാർ സന്ദേശം നൽകി.